ഹലോ, എല്ലാവർക്കും ചക്കീസ് വ്ളോഗിൻ്റെ ക്രിസ്മസ് സീരീസിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് 10 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബനാന വൈനാണ്. റോബസ്റ്റ പഴം വെച്ചിട്ടുള്ള ബനാന വൈൻ്റെ റെസിപ്പിയാണ് നമ്മൾ ലാസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെയ്ത് നോക്കാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഇനിയും ദിവസങ്ങളുണ്ട്, അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വിത്തൗട്ട് ഓവൻ, അതായത് ഓവനൊന്നും ഇല്ലാത്തവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കപ്പ് കേക്കിൻ്റെ റെസിപ്പിയാണ്. റെഡ് വെൽവറ്റ് കപ്പ് കേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു കറക്റ്റ് മെഷർമെൻറ്റിൽ ചെയ്താൽ നമുക്ക് 12 കപ്പ് കേക്കാണ് കിട്ടുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് ഒരു 1/4 കപ്പ് പാല് റൂം ടെമ്പറേച്ചറിലുള്ള പാലിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കുക. ഈ ഒരു മിക്സിലാണ് നമ്മൾ കേക്ക് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ വിത്തൗട്ട് എഗ്ഗാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എഗ്ഗാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു എഗ്ഗ് ഇതിന് പകരം യൂസ് ചെയ്താൽ മതി. ഇനി നമ്മൾ ചെയ്യേണ്ടത് പുറത്ത് കുറച്ച് മുന്നേ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുള്ള ബട്ടർ അല്ലെങ്കിൽ സോഫ്റ്റൻ ആയിട്ടുള്ള ഒരു ബട്ടർ, ഒരു 1/4 കപ്പ് ബട്ടറിലേക്ക് 1/4 കപ്പ് പഞ്ചസാര പൗഡേർഡ് ഷുഗറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ബീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചെയ്തെടുത്താൽ മതി. നമ്മളിത് വിത്തൗട്ട് ഓവൻ, വിത്തൗട്ട് എഗ്ഗ്, ഒരു എക്യുപ്മെൻറ്റ്സും ഇല്ലാത്തവർക്കും ചെയ്യാൻ പറ്റിയിട്ട് ഈസി ആയിട്ടാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഫോർക്ക് വെച്ചിട്ടാണ് ഞാനിവിടെ മിക്സ് ചെയ്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാൻ പോവുകയാണ്. അതിലേക്ക് 1 കപ്പ് ഫ്ലോറാണ് ചേർത്തിട്ടുള്ളത്. മൈദപ്പൊടി 1 കപ്പ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, അതേപോലെ ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂണും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സീവ് ചെയ്തെടുക്കുക. അപ്പോൾ 3-4 തവണയെങ്കിലും നമ്മളൊന്ന് സീവ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ ഐറ്റംസ് എല്ലാം നന്നായിട്ട് മിക്സ് ആവും. അല്ലാന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെയായിട്ട് നമുക്കതിൻ്റെ ഒരു കുത്തൽ ഫീൽ ചെയ്യും കേക്ക് കഴിക്കുന്ന സമയത്ത്. അപ്പോൾ ഒരു പേപ്പറിലേക്കോ മറ്റോ നമ്മൾ ആദ്യം ഒന്ന് സീവ് ചെയ്തിട്ടതിന് ശേഷം വീണ്ടും നമ്മൾ ഈ ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സിലെ പാലും വിനാഗിരിയും കൂടെ ചേർത്തിട്ടുള്ള ആ മിക്സ് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് ബാറ്റർ കൺസിസ്റ്റൻസി റെഡിയാക്കി എടുക്കുക. ആദ്യം തന്നെ ഒരുമിച്ച് എല്ലാ പാലും കൂടെ ഒഴിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കിട്ടില്ല. കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്താലേ ശരിയായിട്ട് ഉണ്ടാവുള്ളൂ. മിക്സിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നാലും മതി, എന്നാൽ പെട്ടെന്ന് റെഡിയായി കിട്ടും. ഇങ്ങനെ ചെയ്യുന്നിട്ടുണ്ടെങ്കിലും കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ, പക്ഷെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കേക്ക് ബാറ്റർ കിട്ടേണ്ടത്. ഇനി നമ്മളിതിലേക്ക് റെഡ് ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ജെൽ ഫുഡ് കളറാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോഴാണ് നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ കറക്റ്റ് കളറായിട്ട് കിട്ടുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ബാറ്ററിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് കറക്റ്റ് നമ്മുടെ ബാറ്റർ ലൂസ് കൺസിസ്റ്റൻസിയിലേക്ക് ആവുക. ഇനി നമ്മുടെ ബാറ്റർ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കേക്ക് ട്രേയിലേക്ക് നമ്മളെ കേക്ക് മോൾഡ് കൂടി വെച്ച് കൊടുത്തിട്ട് 1-2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. ഓവർ ഫില്ലിങ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒത്തിരി പൊന്തിപ്പോകും നമ്മുടെ കേക്ക്. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം 15 തവണയെങ്കിലും നമ്മളിത് ടാപ്പ് ചെയ്യണം. അപ്പോഴാണ് എയർ ബബിൾസ് ഒന്നും ഇല്ലാതെ കേക്ക് നന്നായിട്ട് പൊന്തി വരിക. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ സ്റ്റൗവിലാണ് ചെയ്യുന്നത്, വിത്തൗട്ട് ഓവനാണ് ചെയ്യുന്നത്, അതുകൊണ്ട് അടി കട്ടിയുള്ള ഒരു പാത്രം 5 മിനിറ്റ് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഈ നമ്മൾ കേക്ക് ബാറ്റർ ഒക്കെ ഫില്ല് ചെയ്യുന്ന ആ സമയത്ത് നമ്മൾ ആ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിരുന്നാൽ മതി. അപ്പോൾ അടച്ചു വെച്ചിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പ്രീ ഹീറ്റ് ചെയ്ത ആ പാത്രത്തിലേക്ക് ഒരു വട്ടോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ അതിനൊരു ബേസ് ഉണ്ടാക്കണം. അതിൻ്റെ മേലെ വേണം നമ്മൾ ഈ കേക്ക് ട്രേ വെക്കാൻ വേണ്ടിയിട്ട്. വെക്കുമ്പോൾ ഈക്വലായിട്ട് വെക്കാൻ നോക്കുക. ഇങ്ങനെ വെച്ച് ഒരു 15-20 മിനിറ്റിനുള്ളിൽ തന്നെ ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമാണ് ഇടേണ്ടത്. നമ്മുടെ കപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ടാവും.
ഈക്വലിന് ഞാൻ ഉദ്ദേശിച്ചത് ഒരു വശത്തേക്കൊന്നും ചെരിഞ്ഞു പോവാതെ നോക്കാനാണ് കേട്ടോ. ഞാൻ അടച്ചു വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. 15-20 മിനിറ്റിനുള്ളിൽ കപ്പ് കേക്ക് റെഡിയായി. ഇതേപോലെ പൊന്തി വന്നിട്ടുണ്ടാകും. ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചൂടോടെ എടുക്കുമ്പോൾ ഇത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, കയ്യിൽ മാവാകുന്ന പോലെയൊക്കെ തോന്നും. എങ്കിലും എന്താണ്, കേക്ക് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. തണുത്ത കഴിഞ്ഞതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിലെ പകുതി കേക്കിൽ ഞാനൊരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും ക്രീം ചീസും കൂടെ ഷുഗർ കൂട്ടി മെൽറ്റ് ചെയ്തിട്ട് ക്രീമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അത് ഒരു വീഡിയോ എടുത്തിട്ടില്ല, പിക്ക് ഇതാ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴും കേക്കും ക്രീമും കൂടെ നന്നായിട്ട് പക്ക റെഡ് വെൽവെറ്റ് കേക്ക് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ക്രിസ്മസിന് നമുക്ക് വിത്തൗട്ട് ഓവൻ ഒരു കേക്കൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കേക്കാണിത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം.